ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സ്പെൻഡ് ടൈം വിത്ത് കാർത്തിക. അപ്പൊ ന്യൂസ് പേപ്പർ കൊണ്ടൊരു അടിപൊളി ഫ്ലവർ വൈസും ആയിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. ഇതിനിടെ ഞാൻ രണ്ട് ന്യൂസ് പേപ്പറാണ് എടുത്തേക്കുന്നത്. ഇത് ചുളിങ്ങിക്കൊണ്ട് ഞാനൊന്ന് തേച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഫെവിക്യൂക്ക് അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഫ്ലെക്സ് ക്യൂക്ക് എന്ന് പറഞ്ഞാൽ ഫെവിക്യൂക്കിന്റെ തന്നെ വലിയ സൈസ് ഉള്ള സംഭവമാണ് ഈ ഫ്ലെക്സ് ക്യൂക്ക് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്കൊരു ടേപ്പ് യൂസ് ചെയ്യാം. ടേപ്പ് യൂസ് ചെയ്യണേക്കാളും നല്ല തന്നെ ഫെവിക്യൂക്ക് തന്നെയാണ്. പിന്നെ ഇങ്ങനത്തെ ഗ്ലൂ യൂസ് ചെയ്യാം. പക്ഷെ എന്നാ പറ്റണേന്ന് വെച്ചാൽ ഒട്ട നല്ല താമസം കൊടുക്കും. പിന്നെ ഞാനൊന്ന് ഭംഗിയാക്കാൻ വേണ്ടി രണ്ട് കളർ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതുപോലെ ഒരു കട്ടിയുള്ള പേപ്പർ യൂസ് ചെയ്യുന്നുണ്ട്. ഈ കട്ടിയുള്ള പേപ്പറിന് പകരം നമുക്ക് ഈ കാർഡ്ബോർഡ് പേപ്പറാണ് യൂസ് ചെയ്യാൻ സാധിക്കും. കാർഡ്ബോർഡ് പേപ്പർ ആകുമ്പോൾ നമുക്ക് നല്ല കട്ടി കിട്ടും. പിന്നെ ഞാനൊന്ന് റോൾ ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റിക്ക്. ഇതല്ലെങ്കിൽ നമുക്കൊരു മരത്തിൻ്റെ കൊമ്പാണെങ്കിലും അത് കുഴപ്പമൊന്നുമില്ല. അതുപോലെ നമുക്കൊരു എ ഫോർ സൈസ് പേപ്പർ എടുക്കാം. കാരണം വെച്ചാൽ നമ്മൾ കാർഡ്ബോർഡ് പേപ്പർ ആകുമ്പോൾ അതിന് കാണാൻ ഒരു അഭംഗി തോന്നും. അതുകൊണ്ട് ഞാനൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കാർഡ്ബോർഡ് പേപ്പർ അല്ല, ഞാനിവിടെ സാധാ ഞാൻ പറഞ്ഞില്ലേ കട്ടിയുള്ള ഒരു പേപ്പറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഒരു കാർഡ്ബോർഡ് പേപ്പർ എടുത്ത് കാണിച്ചത്. കാർഡ്ബോർഡ് പേപ്പർ ആണെങ്കിൽ ഇതുപോലെ ഞാൻ ഒട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നല്ല കട്ടിയുണ്ട്. എന്നിട്ട് എ ഫോർ സൈസ് പേപ്പർ കൊണ്ട് കവർ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന ആ കട്ടിയുള്ള പേപ്പറാണ്. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ഇതുപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ഒരു പീസ് വെച്ച് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഷീറ്റ് ഒരു ഷീറ്റ് പേപ്പർ എടുക്കുക, എന്നിട്ടൊന്ന് മടക്കുക, എന്നിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇത് സ്ക്രീനിൻ്റെ ഒരു ഇതുകൊണ്ടാണെന്ന് എനിക്ക് ശരിക്കും കാണാൻ സാധിക്കാത്തത്. ഇപ്പോൾ മനസ്സിലായില്ല എങ്ങനെ കട്ട് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നമുക്കൊന്ന് റോൾ ചെയ്ത് കൊടുക്കാം. ടൈറ്റായിട്ട് തന്നെ റോൾ ചെയ്ത് കൊടുക്കണം. അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, സമയമെടുക്കും. പക്ഷെ നമ്മൾ ടി വി ആണെങ്കിലൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ അത്ര നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. ഇതിനുവേണ്ടി സമയം എടുക്കുവാണെങ്കിൽ നല്ല സമയം എടുക്കും കേട്ടോ. ഇപ്പൊ ഞാനൊരു പശ വെച്ച് ഒട്ടിച്ചു കൊടുക്കുവാണ്. ഇനി നമുക്ക് സ്റ്റിക്ക് ഒന്ന് ഊരിയെടുക്കണേ. ഇതുപോലെ നല്ല ടൈറ്റ് ആയിട്ട് വേണം കിട്ടാൻ. ഒരു 27 എങ്കിലും വേണം, 2 എക്സ്ട്രാ എങ്കിലും വേണം. കാരണം വെച്ചാൽ നമ്മുടെ ഉപയോഗം എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ ഞാൻ ആ ഒട്ടിച്ചു വെച്ചേക്കുന്ന ആ പീസിലേക്ക് ഞാൻ 4 വശത്ത് 4 ഒട്ടിച്ചിട്ടുണ്ട്. ഇനി 1 വശത്ത് എക്സ്ട്രാ ഓണം അവിടെ ഒട്ടിക്കണം. കണ്ടോ, നിങ്ങൾ കണ്ടില്ലേ. ഇനി 1 ഉള്ളിലേക്കായിട്ടാണ് നമ്മൾ വെച്ചു കൊടുക്കുന്നത്. വീഡിയോ ശ്രദ്ധിച്ച് കാണുക. കണ്ടോ, 1 ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്ന് മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് അടിപൊളി ഫ്ലവർ വൈസ് ആണ് നമ്മൾ പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ പേപ്പർ തീരുവാണെങ്കിൽ തന്നെ അതിൻ്റെ ഗ്യാപ്പിൽ ഇച്ചിരി പശ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്കൊന്ന് കയറ്റി വെച്ച് കൊടുത്താൽ മതി. ഇനി ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ആ ഷേപ്പ് ഓട്ടോമാറ്റിക്കലി വന്നോളും. വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മുടെ ഷേപ്പ് ഏകദേശം വന്നു തുടങ്ങിയിട്ടുണ്ട്. എക്സ്ട്രാ 2 എടുത്തോളം പറഞ്ഞ് വേറെ ഒന്നുമല്ല, നമ്മളത് ആ റോൾ ചെയ്യണതിൻ്റെ ഇതനുസരിച്ചിരിക്കും അതിൻ്റെ വലിപ്പം. എനിക്കിവിടെ 25 എണ്ണം ആവശ്യം വന്നു. ഓട്ടോമാറ്റിക്കലി ആ ഷെയ്പ്പ് വന്നു തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട്.
ഞാൻ അടുത്ത ദിവസം ഇതുപോലെ തന്നെ വേറൊരു ഫ്ലവർ വേസ് കേട്ട് ഉടനെ തന്നെ വരാം. അതും ന്യൂസ് പേപ്പർ കൊണ്ടുള്ളത് തന്നെയാണ്. അപ്പോൾ ആവശ്യമില്ലാത്ത നമ്മുടെ ഉണ്ടാക്കി കഴിഞ്ഞു, ഇനി ആവശ്യമില്ലാത്ത പീസസ് നമുക്ക് കട്ട് ചെയ്ത് കളയാം. അത് കളയേണ്ട ആവശ്യമില്ല. അതിൻ്റെ മുകളിൽ നമുക്ക് ഏതെങ്കിലും ഇപ്പം എന്താ പറയുക, ഈ റൗണ്ടായിട്ടുള്ള ഇപ്പോൾ ഫെവി ഗ്ലൂവിൻ്റെ തന്നെ ഇതിനകത്ത് നമുക്ക് റൗണ്ടാക്കി ഒന്ന് ചിച്ചി എടുത്തതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് വെച്ച് കൊടുക്കാം. ഗമ്മൊക്കെ വെച്ച് നല്ല ടൈറ്റായിട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ആവശ്യമില്ലാത്ത കട്ട് ചെയ്ത് കളയാം. കണ്ട ഈ ബാക്കി ഒന്ന് ഭാഗങ്ങൾ ഞാൻ പറഞ്ഞാൽ റൗണ്ട് ആയിട്ട് എടുത്തതിന് ശേഷം എത്തിച്ചു കൊടുക്കാതെ ഇനി നമുക്കിത് മനോഹരമാക്കാൻ വേണ്ടി ഞാൻ രണ്ട് കളർ യൂസ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് അടിപൊളിയുള്ള സംഭവം? ഇതിപ്പോൾ പേപ്പറാണെന്ന് തോന്നുന്നില്ല. അതുപോലെ തന്നെ സ്പ്രേ പെയിൻറ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും നമ്മൾ കടയിൽ നിന്ന് മേടിച്ച ഫ്ലവർ വേസിൻ്റെ ഷേപ്പ് ഒക്കെ ഉണ്ടോ? ഞാൻ പറഞ്ഞില്ല മുകളിൽ ഞാൻ ആ ബാക്കി അന്ന് പീസും കൊണ്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉണ്ടോ അടിപൊളിയായിട്ടില്ലേ? ഇപ്പോൾ ആരും പറയൂല ഇത് ന്യൂസ് പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയതാണ്. അത്രയ്ക്കൊരു ഒറിജിനാലിറ്റി ഫീലിംഗ് ആണ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.